നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തരുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് പൂയ നക്ഷത്രത്തിൽ പിറന്ന പുരുഷന് ചേരുന്ന നാളുകളെക്കുറിച്ചാണ്. സ്വയം പൊരുത്തം നോക്കുന്നതിന് പൂയ നക്ഷത്രം പുരുഷയോനി നക്ഷത്രമാണ്, ദേവഗണമാണ്, കർക്കിടക രാശിയായതുകൊണ്ട് ചന്ദ്രനാണ് അധിപൻ. പൂയ നക്ഷത്രത്തിന് ആയില്യം നക്ഷത്രം നല്ല രീതിയിൽ ചേരും. മകം നക്ഷത്രം മൂന്നാളായതുകൊണ്ട് ഒഴിവാക്കുക. പൂരം നക്ഷത്രം, അതായത് പൂയ നക്ഷത്രത്തിൽ പിറന്ന പുരുഷന് പൂരം നക്ഷത്രം നല്ല രീതിയിൽ ചേരും. ഇവിടെ മധ്യമരജ്ജു അല്ലെങ്കിൽ മധ്യമരഞ്ജു എന്ന് പറയുന്ന മണ്ടത്തരം പറഞ്ഞ് നിങ്ങളെ വട്ടം തിരിക്കുമ്പോൾ നിങ്ങളറിയുക, നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് മധ്യമരഞ്ജുവിനെ കണക്കാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മൂന്ന് വിരലിൽ എണ്ണുമ്പോൾ നടുവിരലിൽ വരുന്നു എന്നുള്ള ഒരു അപരാധം മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ, ചരട് പൊരുത്തം എന്ന് മാത്രമേ അതിന് പറയുന്നുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും പൂരം നക്ഷത്രം പൂയ നക്ഷത്രത്തിൽ പിറന്ന പുരുഷന് നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ്. ചിങ്ങരാശിയിലുള്ള ഉത്രം കാല് നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ്. കന്നിരാശിയിലുള്ള ഉത്രമുക്കാല്, അത്തം, ചിത്തിര ആദ്യഭാഗം ചേർന്ന ഈ രണ്ടേ നക്ഷത്രങ്ങൾ ഒരു കാരണവശാലും എടുക്കരുത്. മൂന്നാം കൂറാണ്, അതുകൂടാതെ ശത്രുക്കൾ തമ്മിലുള്ള കെട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ഒഴിവാക്കുക. ഡിവോഴ്സാകും അല്ലെങ്കിൽ പിരിഞ്ഞിരിക്കേണ്ട ഒരവസ്ഥ സംഭവിക്കും. നമുക്ക് ജീവിതം നമുക്കുള്ളതാണെന്നുള്ള യാഥാർത്ഥ്യം അറിയുക. അതുകൊണ്ട് ഒഴിവാക്കുക. തുലാം രാശിയിലുള്ള ചിത്തിര രണ്ടാം ഭാഗം, ചോതി, വിശാഖം മുക്കാലി ചേർന്ന ഈ രണ്ടേകാല നക്ഷത്രങ്ങൾ നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ്. വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം കാല് നല്ല രീതിയിൽ ചേരും. അനിഴം അനുജന്മ നാളായതുകൊണ്ട് ഒഴിവാക്കുക. തൃക്കേട്ട നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ്. ധനുരാശിയിലുള്ള മൂലം, പൂരാടം, ഉത്രാടം, കാല് ചേർന്ന ഈ രണ്ടേകാല നക്ഷത്രങ്ങൾ നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ്. നമുക്കിവിടെ ഷഷ്ടാഷ്ടമവും അഷ്ടമഷ്ടമവും ഉണ്ടെങ്കിൽ പോലും അധിപന്മാർ തമ്മിലുള്ള നല്ല ഇഴുകിയ ബന്ധമുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം. മകരരാശിയിലുള്ള ഉത്രാടമുക്കാല്, തിരുവോണം, അവിട്ടം ആദ്യ ഭാഗം ചേർന്ന ഈ രണ്ടേകാല നക്ഷത്രങ്ങൾ നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ്. ധൈര്യമായിട്ട് എടുക്കാം. കുംഭൻ രാശിയിലുള്ള അവിട്ടം രണ്ടാം ഭാഗം, ചതയം, പൂരുട്ടാതി മുക്കാല് ചേർന്ന ഈ രണ്ടേകാല നക്ഷത്രങ്ങൾ ഒരു കാരണവശാലും എടുക്കരുത്. ഷഷ്ടാഷ്ടമവും അഷ്ടമഷ്ടമവുമാണ്. മീനൻ രാശിയിലുള്ള പൂരുട്ടാതി കാലം നല്ല രീതിയിൽ എടുക്കാവുന്നതാണ്. ഉത്രട്ടാതി അനുജന്മ നാളായതുകൊണ്ട് ഒഴിവാക്കുക. രേവതി നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ്. മേടൻ രാശിയിലുള്ള അശ്വതി, ഭരണി, കാർത്തിക കാല് ചേർന്ന ഈ രണ്ടേകാല നക്ഷത്രങ്ങൾ നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ്. ഇടവൻ രാശിയിലുള്ള കാർത്തിക മുക്കാല്, രോഹിണി, മകേരം ആദ്യ ഭാഗം ചേർന്ന ഈ രണ്ടേകാല നക്ഷത്രങ്ങൾ ഒരു കാരണവശാലും എടുക്കരുത്. മൂന്നാം കൂറാണ്, അതുകൊണ്ട് ഒഴിവാക്കുക. മിഥുനൻ രാശിയിലുള്ള മകേരം രണ്ടാം ഭാഗം, തിരുവാതിര, പുണർന്ന മുക്കാല് ചേർന്ന ഈ രണ്ടേകാല നക്ഷത്രങ്ങളും ഒരു കാരണവശാലും എടുക്കരുത്. ശത്രുക്കൾ തമ്മിലുള്ള കെട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ഒഴിവാക്കുക. കർക്കിടകൻ രാശിയിലുള്ള പുണർന്നം കാല് നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ്. ധൈര്യമായിട്ടെടുക്കാം. സ്ത്രീദീർഘ പൊരുത്തം എന്ന മണ്ഡലത്തിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. കൃത്യമായ പൊരുത്തശോധനയിലൂടെ മുന്നോട്ട് പോയാൽ ഓരോരുത്തർക്കും അവരവരുടെ ജീവിതം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കും എന്ന സത്യം കൂടി അറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.